അതുപോലെ തന്നെ നല്ല പരിചയമുള്ള ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഗർമ്മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണേ. ഇന്ന് ഇവിടെ ഒരു പഴക്കൊലൊക്കെ ഇരിക്കുന്നതാണ്ടോ. ഇവിടെ കുറേ പഴം പഴുത്തു വന്നിരിക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യുക? കുറച്ചൊക്കെ കഴിക്കാം, ബാക്കിയുള്ള കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാം, കുറച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. എന്നാലും കുറേ പഴം ബാക്കിയാണ്. അങ്ങനെയുള്ളപ്പോഴും ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഈ ചെറുപഴം, ഇത് ചെറുപഴം കേട്ടോ, നേന്ത്രപ്പഴം ഉപയോഗിക്കാം, ഏത് പഴം ഉണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ ചെറുപഴത്തിനെ ഞാൻ ഉണക്കിയെടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഉണക്കിയെടുക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ഉണക്കിയെടുത്ത ചെറുപഴമെന്ന് നമുക്ക് നോക്കാം. ഈ പഴത്തിന് അടിഭാഗമൊന്നും നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ. മുകൾ ഭാഗം ഇതൊന്നും അത്രയൊക്കെ പഴുത്തിട്ടില്ല, പക്ഷേ ഈ നടുഭാഗമേ നന്നായിട്ട് പഴുത്തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഭാഗത്തു നിന്നാണ് കുറച്ച് പഴം എടുക്കുന്നത്. പഴം ഓരോന്നായിട്ട് എടുക്കാട്ടോ. ഞാൻ ഒരു ചീർപ്പ് എടുത്തിരിക്കുക കേട്ടോ. ഞാൻ ഈ പഴം നമുക്ക് ഇനി ഓരോ പഴമായിട്ട് തൊലിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മുറ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് മുറ കേട്ടോ. ഈ പഴത്തിനെ ഞാൻ രണ്ട് മൂന്ന് സ്ലൈസ് ആക്കി എടുക്കണം. ഇനി വേണമെങ്കിൽ ഇതിനെ മുറിച്ചെടുത്തിട്ട് അകത്തെ കുരുവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളയാട്ടോ. എന്തായാലും ഞാൻ കളയുന്നൊന്നുമില്ല. പിന്നെ ഈ പഴം ഉണ്ടല്ലോ, ഉണങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്ലൈസ് ആക്കി എടുക്കണം. ഇങ്ങനെ ഉണക്കിയെടുത്ത പഴത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്, ഉണ്ടാക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാല് സ്ലൈസ് ആക്കിയിട്ടുണ്ട് ഒരു പഴം. ഇതുപോലെ അടുത്ത പഴം എടുക്കണേ, ഇത് മുറിച്ചെടുക്കാം. നേരത്തെ നമ്മൾ നീളത്തിലല്ലേ മുറിച്ചെടുത്തിട്ടുള്ളത്, വേണമെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് മുറിച്ചെടുക്കുകയും ചെയ്യാട്ടോ. അങ്ങനെയെങ്കിൽ ചെറിയ ചെറുതായിട്ട് നമുക്ക് മുറിച്ചിട്ടും. അടുത്ത പഴം എടുക്കാം. ഇവിടെ പാടത്തെ കുറേ വാഴക്കൊലൊക്കെ ഉണ്ട് കേട്ടോ. വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് മുൻപ് ഞാനൊരു വ്ളോഗ് ഇട്ടായിരുന്നല്ലോ, ഒരു ഡേ വ്ളോഗ്. അത് ഞങ്ങൾ റബ്ബറിലൊക്കെ പോയത് കണ്ടില്ലേ. അങ്ങനെ റബ്ബർ പോയപ്പോൾ കുറേ വാഴയൊക്കെ നിൽക്കുന്നുണ്ട് ചെറിയ ടൈമത്തിൽ. ആ വാഴ ഉണ്ടായതായിട്ടോ ഈ വാഴക്കുന്ന. അതുകൊണ്ട് തന്നെ ഒരുപാട് വളം ഇട്ട് കൊടുക്കാറുണ്ട്. എന്താ പറയുക, ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്തതാണേ. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ മുറിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ കഴിഞ്ഞത്ര നമുക്ക് എത്രത്തോളം ഉണക്കിയെടുക്കാൻ കഴിയുമോ അത്രയും മുറിച്ചെടുക്കാം. അടുത്ത ഇത് എടുക്കുകയാണെ. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്ത് തന്നെ സ്കൂളാണേ. അപ്പോൾ സ്കൂളിൽ ഇപ്പോഴേ ഇൻ്റർവെല്ലിന് കിട്ടിയ സമയമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നോയ്സൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത പഴം മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. പഴം ഞാൻ സ്ലൈസ് ചെയ്തിരിക്കുക കേട്ടോ. ഇനി ഇതിനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല വെയിലിട്ടിട്ടാണ് ഞാൻ ഉണക്കുന്നത്. വെയിലിട്ടിട്ട് ഉണക്കുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എല്ലായിടത്തും ഡ്രയറോ ഓവനോ ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല. വേണമെങ്കിൽ ഓവനിലിട്ടിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓവനിലിട്ടിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് ഉണക്കാൻ പോകില്ലേ. പഴയ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. നല്ല വെയിൽ തന്നെ വെക്കണം കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വരും. ഇപ്പോൾ വെയിലില്ലാത്ത സ്ഥലം കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞാൽ വെയിൽ വരും. വെയിൽ തന്നെ ഇരുന്നിട്ട് ഉണങ്ങി വരട്ടെ. ഇതിലോട്ട് ഞാനേ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ പഞ്ചസാര പാനിയിലൊക്കെ കുറച്ച് സമയമൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ ഡ്രൈ ക്യാൻഡിയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അതുപോലെയൊക്കെ ഉണക്കിയെടുക്കാം കേട്ടോ. എന്തായാലും ഇപ്പോൾ ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ടേസ്റ്റ് കൂട്ടുന്നതിലും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഡ്രൈ ആക്കി വെക്കുന്നത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കാത്തത്. ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ പഴം കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് വെയിലിൽ തന്നെ ഇട്ടിരിക്കുന്നത്. വെയിലിൽ തന്നെ ഉണക്കിയെടുക്കണം. നല്ല വെയിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വാഴയ്ക്ക അതായത് ചെറുപഴം ഉണക്കിയെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഏകദേശം ഒരാഴ്ചയുടെ മുകളിൽ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ടൊക്കെ നമ്മൾ ഉണക്കിയെടുക്കില്ല, അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു 4-5 കിലോ ഉണ്ടായിരുന്നു പഴം. ഇപ്പോഴത് ഉണങ്ങി ഉണങ്ങി ഇപ്പോൾ ഇത് ഈ പ്ലേറ്റിന് ഒരു പ്ലേറ്റായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത്രയും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലിത് നല്ല ഡ്രൈ ആണ് കേട്ടോ. ഇനി ഇത് കേടുവരുമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണക്കിയെടുക്കുന്ന അതുപോലെ തന്നെയുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലാണ് ആർട്ടിഫിഷ്യൽ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും പഞ്ചസാരയുടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് മധുരമുണ്ട്, ഇത് പഴത്തിൻ്റെ ചെറുതായിട്ടൊരു ടേസ്റ്റ് വരുന്നുണ്ടേ.
അതുപോലെ തന്നെ നല്ല പരിചയമുള്ളൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഫിഗ്, നമ്മൾ ഡ്രൈ ഫിഗ് കഴിക്കാറില്ലേ, ഫിഗിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് ഫിഗിൻ്റെ അതുപോലെ തന്നെ ചെറുപഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, വേസ്റ്റാക്കി കളയുന്ന പഴമാണ് കേട്ടോ അത്. ഇതാണ് ഞാനിവിടെ റിവ്യൂസ് ചെയ്തിട്ടുള്ളത്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നത് കേട്ടോ. ഒരു പീസ് ഇവിടെയൊക്കെ കഴിച്ചു നോക്കാൻ തോന്നുന്നുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ചെറുപഴം കേട്ടോ. ഇന്ന് നമ്മൾ പഴം പഴുത്തിട്ട് ആരും കഴിക്കാണ്ട് അങ്ങനെ കേടുവന്ന് പോകാമെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ, നല്ലതാണ്. ഇനി ഈ പഴം ഉണക്കിയത്, അതായത് ഇതിപ്പോൾ ഒരു ഡ്രൈ ഫ്രൂട്ട് തന്നെയാണല്ലോ, നമുക്ക് കേക്കിലൊക്കെ യൂസ് ചെയ്യാം, കപ്പ് കേക്കിൽ യൂസ് ചെയ്യാം. ഇനി ഗസ്റ്റ് വരുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ് സാധനം, അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് സ്വീറ്റ് ഒന്നും ചേർത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുപഴം ഉപയോഗിച്ചിട്ടാണ്, മൈസൂർ പൂവനാണിത്. ഇതിന് പകരമായിട്ട് നേന്ത്രക്കായ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ റിസൾട്ട്. ഇതിനെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക കേട്ടോ. ഞാൻ ഇതിനെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാൻ ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ഇരിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇത്. എന്തായാലും നോക്കാം ഇത്ര കാലം ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.